അപ്പോൾ ഇദ്ദേഹം സൈന്യതയും പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് വിലപ്പെട്ട കൃതികൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതൊന്നും ആൾക്കാർ കാണുന്നില്ല, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഉദാഹരണം ഓക്കെ, പ്രവാസികൾ നോസ്റ്റാൾജിയയിൽ മാത്രം കടിച്ചു തൂങ്ങി കിടക്കുന്നതായിട്ട് നിങ്ങൾക്കുള്ളത് വെറും ഒരു തോന്നൽ മാത്രമാണ്. എനിക്കുള്ള തോന്നലല്ല, ഞാൻ നിഷാദ് പറഞ്ഞു, നിഷാദ് പറയുന്നത് വളരെ തെറ്റാണ്. കാരണം പ്രവാസിക്ക് നോസ്റ്റാൾജിയ മാത്രമല്ല, ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എഴുതുന്ന ഒരുപാട് പേരുന്നുണ്ട്. ഒരുപാട് അനവധി പേര് നിരവധി കൃതികൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, വായിക്കപ്പെടുന്നുണ്ട്, ബ്ലോഗുകളിലത് വരുന്നുണ്ട്, മുഖ്യധാര പത്രങ്ങളിലും മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. പക്ഷെ ആ പ്രോത്സാഹനം അതൊരു പക്ഷെ ഉണ്ടായിരിക്കില്ല. താങ്കളുടെ പേര് പറഞ്ഞില്ല. രാകേഷ് കുർമാൻ, കുർമാൻ എന്നുള്ള പേരിൽ ബ്ലോഗ് എഴുതുന്നുണ്ട്. ബ്ലോഗ് എഴുതുന്നത് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 164 ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 164 ചെറുകഥകൾ. ഞാനിപ്പോൾ സജീവ് കൊടകര പുരാണം എഴുതി, അദ്ദേഹം ഇവിടെ എത്രയോ കാലമായിട്ട് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് ഈ കൊടകര പുരാണം എഴുതിക്കൊണ്ടിരിക്കുന്നത്? കൊടകര പുരാണം എന്നുള്ള കഥ പറയുന്ന കൊടകര പുരാണത്തിൽ കൊടകരയുടെ ആ പണ്ടത്തെ നോസ്റ്റാൾജിയോടൊപ്പം തന്നെ ഇവിടുത്തെ സംഭവങ്ങളും ഉണ്ട്. അതൊരു ടൈറ്റിൽ കൊടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇപ്പോഴും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ ചിഹ്നങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ തെറ്റ്, അതായത് തെറ്റ്, എന്നോട് യോജിക്കുന്നില്ല. യോജിക്കുന്നില്ല. ഹലോ, അത് ഒരു കൊടകര പുരാണം വെച്ചുകൊണ്ട് മാത്രം ഈ പ്രവാസ സാഹിത്യത്തിന് നമ്മൾ വിലയിരുത്തുന്നതിന് വെക്കുന്നേയില്ല. അല്ലല്ല, ഒരു 15 ഞാൻ ഇവിടെ വന്ന് ആദ്യകാലത്ത് തന്നെ പറയുന്നുണ്ട്, ഈ പ്രവാസി എഴുത്തുകാർ വെറും നൊസ്റ്റാൾജി അല്ലെങ്കിൽ ഇത് ഈ പറയുന്ന പോലെ മാവിൻചുവടം എവിടെയാണ്, ഏത് സാഹിത്യത്തിലാണ് സാറേ മാവിൻചുവടൊക്കെ കണ്ടുള്ളത്? ഇപ്പം പണ്ടുകാലം നാട്ടിലും എഴുതിയിട്ടുണ്ട്. ഞാനല്ല അദ്ദേഹം, മാവ് ഞാൻ പറയുന്നത് ഇപ്പോൾ ബ്രിട്ടാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ഈ പ്രവാസ സാഹിത്യത്തിന് ആദ്യം ഡിഫൈൻ ചെയ്യണം, അത് എങ്ങനെയാണ്, ഏതാണ് പ്രവാസ സാഹിത്യം എന്ന് പറയണം. കാരണം വെച്ചിട്ടെങ്കിൽ ഈ കടല് കടന്ന് വന്ന പ്രവാസിയുടെ ആണോ മാത്രമാണോ പ്രവാസ സാഹിത്യം, അതല്ല ഈ പറഞ്ഞ കാക്കനാടനും മോഹി വിജയനും മുകുന്ദനും ഇവരൊക്കെ പ്രവാസികളായിരുന്നില്ലേ? നല്ല രചനകൾ വന്ന് പ്രവാസ സാഹിത്യത്തിൽ ഉണ്ടായിരുന്നില്ലേ? അവരൊക്കെ ഡൽഹിയിൽ നിന്ന് ജീവിച്ചവരാണ്. അല്ല, ഞാൻ ചോദിക്കണ ഗൾഫിലേക്ക്, ഒരുപക്ഷെ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സാഹിത്യ അഭിരുചിയുള്ള സാംസ്കാരിക ബോധമുള്ള നല്ല വിവരമുള്ള ബുദ്ധിയുള്ള ചെറുപ്പക്കാർ ഇങ്ങോട്ട് പ്രയാണം ചെയ്തിട്ടും ഇവിടെ നിന്ന് നമ്മുടെ സാംസ്കാരിക ധാരയെ പരിപോഷിപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള കൃതികൾ ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം. ഞാൻ ആടുജീവിതത്തെ മാറ്റി നിർത്തുന്ന സംസാരിക്കുന്നത്, അതിന് മുമ്പ് കൊച്ചുവാവയുടെ രചനകൾ, ശത്രുഘ്നൻ പിന്നെ മസ്കറ്റായിരുന്ന കാലത്ത് എഴുതിയ രചനകൾ, പിന്നെ ബാബു വരദാജിന്റെ വായിക്കപ്പെടാതെ പോയ പിന്നെ പ്രവാസ കുറിപ്പുകൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായ, മക്കയിലേക്കുള്ള പാതയ്ക്ക് അത്ര തുല്യമല്ലെങ്കിൽ പോലും അത്ര മനോഹരമായ രചന, എത്ര പേര് അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയോ വായിക്കുകയോ. 45-50 ലക്ഷം മലയാളികൾ ജീവിക്കുന്ന ഒരു ഭൂപ്രദേശത്ത് നിന്ന് ഒരുപക്ഷെ മലയാള സാഹിത്യ സാംസ്കാരിക ധാരയ്ക്ക് കിട്ടേണ്ട സംഭാവനകൾ കിട്ടുന്നുണ്ടോ? അല്ല, ഇവിടെ പ്രൊഫഷണൽ റൈറ്റേഴ്സ് ഇല്ല. നാട്ടിലെ എഴുത്തുകാർ എന്ന് പറയുമ്പോൾ പ്രൊഫഷണൽ റൈറ്റേഴ്സാണ്, അവരുടെ പ്രധാന പണി എന്ന് പറയുമ്പോൾ എഴുത്താണ്. ഇവിടെ ഇപ്പം കുർബാൻ പറഞ്ഞ അതിനൊരു കാരണമുണ്ട്. ഈ പ്രൊഫഷണൽ റൈറ്റേഴ്സ്, അതിങ്ങനെ ഒരു പ്രൊഫഷണൽ റൈറ്റേഴ്സ് കം ടു ദാറ്റ് കാര്യം, ഒരു ഒരു പുസ്തകം വിറ്റാൽ ഒരു എഴുത്തുകാരന് എത്ര രൂപയാണ് കിട്ടുന്നത്? അതിനേക്കാളും കൂടുതൽ വരുമാനം കിട്ടുന്ന തൊഴിലുകൾ ചെയ്യുന്നവരാണ് ഇവിടെ ജീവിക്കുന്നവർ. അതൊരു പ്രധാന കാരണമാണ്. എഴുത്തിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ആ പ്രൊഫഷണൽ കരിയർ സെലക്ട് ചെയ്ത് അതിലേക്ക് മാറാൻ പറ്റൂ. അപ്പോൾ ഇവിടെ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. കാര്യം ഇവരെല്ലാം ഹോബി റൈറ്റേഴ്സാണ്. അപ്പോൾ ഹോബി റൈറ്റേഴ്സ് എന്ന് വരുന്നതെല്ലാം അവർക്ക് ഇഷ്ടമുള്ള മാത്രം എഴുതാം, അല്ലാതെ വായനക്കാരന് താല്പര്യമുള്ളത് നോക്കി അവർ എഴുതാറില്ല. നിഷാദ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നിഷാദ് പറഞ്ഞു വെച്ചാൽ ഇവിടെയുള്ള ഭൂരിപക്ഷം ആൾക്കാരും മാവിനെ കുറിച്ചും അണ്ണാരക്കണ്ണനെ കുറിച്ചുമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്, വയലുകളെ കുറിച്ച് പാടത്തെ കുറിച്ചാണെന്ന്. വളരെ ടിപ്പിക്കൽ, വളരെ തെറ്റിദ്ധാരണാജനകമായ ഒരു പ്രസ്താവനയാണ്. അച്ചടിച്ചു വരുന്ന പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് അവർ പറയും, അവരുടെ ധാരണകൾ. ബട്ട് ഓൺലൈനിൽ വരുന്ന ലേഖനങ്ങളും കവിതകളും നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഒരു 90% ഇതുപോലുള്ള മാവ് വയല് പാടം, അതൊരു ഒരു ഇറ്റ്സ് ആൻ എക്സ്ട്രീം കേസ്. മാവും വയലും പാടും മാത്രമല്ല, നാട്ടിൽ നടന്നിരുന്ന ഓർമ്മകൾ, ഓർമ്മക്കുറിപ്പുകൾ. നമ്മുടെ ചോദ്യം തുടങ്ങുന്നത് പ്രവാസ സാഹിത്യം ഉണ്ടോ, യഥാർത്ഥത്തിൽ എന്താണ് പ്രവാസം? 70 ശേഷം ഉണ്ടായത് പ്രവാസമാണോ, മലയാളി ജീവിക്കാൻ വേണ്ടി അന്യ കടൽ കടന്നിട്ട് ഉള്ള ഒരു കുടിയേറ്റ ജീവിതമാണോ എന്ന് തിരിച്ചറിയണം. വളരെ കൃത്യമായ ഒരു പ്രസ്താവനയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവാസ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘട്ടങ്ങളുണ്ട്. അദ്ദേഹം നടന്ന കൃത്യമായ പ്രസ്താവനയാണെങ്കിൽ തടസ്സപ്പെടുത്തായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് കുടിയേറ്റത്തിന്റെ രാഷ്ട്രീയം എന്ന് നാം ആദ്യം തിരിച്ചറിയണം. ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവാസം എന്നുള്ളൊരു സാഹിത്യം ഉണ്ടാകുന്നതാണ് എന്റെ അഭിപ്രായം. ഞാൻ ഒരു കാര്യം ചോദിച്ചു, അതായത് എനിക്കറിയാവുന്ന 1-2 കേസുകളുണ്ട്, അതായത് ഇവിടെയുള്ള അറബ് സാഹിത്യകാരന്മാർ, ഒരു അറബ് കവി ഈ കഴിഞ്ഞിടെ കേരളത്തിൽ വരികയും കേരളത്തിലെ കവിതകൾ പരിചയപ്പെടുകയും ആ കവിതകൾ പരിഭാഷപ്പെടുത്താൻ ശ്രമിക്കുകയും അവർക്ക് പ്രത്യേകിച്ച് അവിടെ വരേണ്ട ഒരു കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അത് അവർക്ക് കേരളത്തിൻ്റെ ധാരകളെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ളൊരു സംഭവം. പക്ഷേ ഇവിടെ വന്ന് ജീവിക്കുന്ന ആൾക്കാർ
ഇവിടുത്തെ പരിവർത്തിത യാഥാർത്ഥ്യം ഒരുപാട് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരു സാഹിത്യ രചനയ്ക്കുള്ള തന്തുക്കളാക്കി മാറ്റുന്നില്ല. അതാണ് ആക്ഷേപം നിഷാദിനെ പോലുള്ള ആൾക്കാർ പറയുന്നത്. തെറ്റാണ് ധാരണ. ഇപ്പൊ 2009 ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് കിട്ടിയ പി മണികണ്ഠന്റെ മലയാള സത്യസന്ധ പുസ്തകത്തിന്റെ അത് പറയുന്നുണ്ട് എന്താണ് പ്രവാസാഹിത്യം, അത് എന്തുകൊണ്ടാണ് ഗൃഹാത്വ സ്മരണകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്, അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാംസ്കാരിക ജീവിതം അത്രയും പരിമിതമാണെന്നുള്ളതുകൊണ്ടാണ്. ഇവിടുത്തെ സാംസ്കാരിക ജീവിതത്തിൽ സാംസ്കാരിക ജീവിതം പരിമിതമായതുകൊണ്ട് സാഹിത്യ രചനകൾ വരില്ല എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ സാംസ്കാരിക ജീവിതം തന്നെ അനുവദിക്കാത്ത എത്രയോ കാലഘട്ടത്തിൽ വലിയ മികച്ച സാഹിത്യ കൃതികൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും അനുവദിച്ചുകൊണ്ടാണോ, അങ്ങനെങ്കിലും സാംസ്കാരിക ജീവിതം ഉള്ളത് കൊണ്ടാണോ ഒരാൾ ഒരു സാംസ്കാരിക കൃതി ഉണ്ടാക്കുന്നത്? അപ്പൊ ഏത് എഴുത്തുകാരൻ ഒരു പ്രവാസിയാണ് എന്നല്ല മനസ്സിലാക്കേണ്ടത്? അല്ല, എന്നെ മനസ്സിലാക്കി, ഞാൻ താങ്കളെ മനസ്സിലാക്കുന്നത് കുറിച്ച് ചോദിക്കുന്നത്. മറ്റൊരു സ്പേസിലോ ടൈമിലോ ആയിരിക്കും. ഇവിടെ താങ്കളുടെ അടുത്തിരിക്കുന്ന ആള് നന്ദു എന്നൊരു എന്താണ് നുള്ള എന്നുള്ള ഒരു കവിത എന്താ എഴുതിക്കുന്നത്? ഒരു ബ്ലോഗ് ഉണ്ട് നുള്ളെന്നുള്ള പേരില്. നുള്ളെന്നുള്ള പേരില് ആരെങ്കിലും നുള്ളു തന്നെയുണ്ടോ നീക്കി? ഇല്ല സാർ, അതായത് ഒരു അല്പം നുള്ളതിന്റെ നുള്ളെന്നുള്ള ഒരു പിഞ്ച് ഓഫ് ആ മീനിങ് ആണ് അതിന് കൊടുത്തിരുന്നത്. ഓക്കെ, മറ്റേ നുള്ളല്ല. അല്ല ആ നുള്ളാണ് അത് സാർ. അത് ഈ പ്രവാസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ എഴുതിയതിന്റെ പേരിൽ ഒരുപാട് നുള്ളാനായിട്ട് ഒരുപാട് പേര് വായനക്കാരുണ്ട്. കാര്യം നമ്മുടെ എഴുത്ത് വായനക്കാരുള്ള ഒരു എഴുത്തുകാരാണ്. വായിച്ചവരെല്ലാം ഒരുപാട് വായനക്കാരില്ല. അങ്ങനെ പറഞ്ഞ ഞാനൊരു ഈ പറഞ്ഞാല് പ്രവാസി എഴുത്തുകാരൻ എന്ന് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞതാണ്. അതായത് ഈ പ്രവാസം എന്ന് പറഞ്ഞാല് സ്വന്തം വീട് വിട്ട് താമസിക്കുന്ന ആരെ നമുക്ക് പ്രവാസി എന്ന് പറയാം. തിരുവനന്തപുരത്തുള്ള ഒരാൾ എറണാകുളത്ത് പോയാലുള്ള പ്രവാസി എടുത്തെന്ന് പറയേണ്ടി വരും. കാര്യം നാട് കടത്തപ്പെട്ടെന്നുള്ള മീനിങ് അതിനില്ല. അല്ല, ഞാൻ അതിൻ്റെ അകത്ത് ഒരു കുറച്ചുണ്ട്. നമ്മളങ്ങനെ വളരെ മൈക്രോ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തനതായിട്ടുള്ളൊരു പ്രത്യേക സാംസ്കാരിക സാമൂഹിക സാമ്പത്തിക ധാരയിൽ നിന്ന് മാറി വേറൊരു സാമ്യമില്ലാത്തൊരു മേഖലയിൽ എത്തപ്പെടുമ്പോഴാണ് ഒരു പ്രവാസം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോയി കഴിഞ്ഞാൽ തന്തു അത് പ്രവാസമാകുന്നില്ല. പക്ഷെ താങ്കളുടെ ഈ നുള്ള എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന വികാരം എന്താണ്? നാട്ടിലെ കുറിച്ചുള്ള ചിന്തകളാണോ, അത് ഇവിടെയുള്ള ചിന്തകളാണ്? അതില് 3-4 സെക്ഷനായിട്ടാണ് അത് നുള്ളെന്നുള്ള കവിതാ സമാഹാരത്തിൽ എഴുതിയിരിക്കുന്നത്. കുറച്ച് നാടിന്റെയാണ്, കുറച്ച് പ്രവാസ ജീവിതം എന്ന് പറഞ്ഞ തന്നെ ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ മിസ് കോള് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്ന മിസ് കോൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രധാന ഒരു സംഭവമാണ്. എന്താ സംഭവത്തെ? അതായത് നമ്മളിപ്പോ ഒരാൾക്കും എനിക്ക് സാറിനെ തിരിച്ചൊന്ന് എനിക്ക് കാശ് ചെലവാക്കാതെ ഒന്ന് ബന്ധപ്പെടാം. നാട്ടിലിപ്പോ അതില്ല, വളരെ ലാഭമാണ്. നാട്ടിലിപ്പോ ഫോൺ കോളാണ് കോസ്റ്റ്ലിയാണ്. ഇവിടെ കോസ്റ്റ്ലി ആയതുകൊണ്ട് മാത്രമല്ല, അതുപോലെ താങ്കൾ ജീവിക്കുന്ന ഓഫീസിലെ കോസ്റ്റ്ലി ആയതുകൊണ്ട് മാത്രമല്ല, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ ഒരു വാഹനം താഴെ എത്തി എന്ന് അദ്ദേഹത്തിന് എന്നെ അറിയിക്കണമെന്നു മിസ് കോൾ തന്നാ മതി. ഇവിടെ പലതും മിസ് കോൾ വഴിയാണ്. ഇപ്പൊ നന്ദുവിന്റെ ഓഫീസിലെ കാര്യങ്ങൾ പോലും നന്ദു ബ്ലോഗിൽ എഴുതാറുണ്ടോ? എഴുതാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ, സഹപ്രവർത്തകരുടെ പേരും എല്ലാം വെച്ച് നമ്മളെ വരാൻ ഇപ്പൊ ഒരു നോവൽ ഇറങ്ങിയതിനകത്തുണ്ടായിരുന്നു. ഇതെല്ലാം സഹപ്രവർത്തകരുടെ പേരൊക്കെ വെക്കുന്നുണ്ട്. ആ വെച്ചാൽ അവരുടെ അനുഭവം, നമ്മുടെ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളൊക്കെ എഴുതാലോ. തീർച്ചയായിട്ടും തിക്താനുഭവങ്ങൾ എഴുതാറുണ്ടോ ഓഫീസിലെ? തിക്താനുഭവങ്ങൾ ഓഫീസിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കുടുംബമാണ് ഒരു ബാർബർക്ക് കിട്ടുന്നത്. ഇത്രയും ഒരു എഞ്ചിനീയറുടെ ഈക്വൽ ശമ്പളമാണ്. ഏറ്റവും മികച്ച സാഹിത്യ കൃതികൾ വന്നിട്ടുള്ളത് അവർ ഏറ്റവും തിരക്ക് പിടിച്ച സമയത്ത്. ഭാവനാക്ഷാമം ഒരു മെയിൻ ഇഷ്യൂ ആണ്. ഉത്തരവാദിത്തപ്പെട്ട ജോലി ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഈ സാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാറുണ്ടാവില്ല. നാട്ടിൽ ചിന്താഗതി വെച്ചിട്ട് ഇവിടെ ഇപ്പോൾ എഴുതുന്നവരെ എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാര്യം നാട്ടിൽ ഒരുപാട് ചിന്തകളും ഒരുപാട് കാര്യങ്ങളും എനിക്കുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ ജോലി തിരക്കിനുള്ളിൽ എനിക്കിതൊന്നും ചിന്തിക്കാനോ ഒരു വരി എഴുതാനോ പറ്റിയിട്ടില്ല. ഇത് സാധാരണക്കാരൻ ലേബേഴ്സിൻ്റെ അവസ്ഥയാണ് ഇവിടുത്തെ. എന്താണ് ഈ പറഞ്ഞ ഇവിടെ വന്നിട്ട് തിരക്ക് പിടിച്ച ജീവിതക്രമം ആയതുകൊണ്ട് ഈ സാഹിത്യം അങ്ങോട്ട് മുളപൊട്ടുന്നില്ല? ഡെഫിനറ്റ്ലി പറ്റില്ല. ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഈ സാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാറുണ്ടാവില്ല. ഡ്യൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ടെൻഷനാണ് പണിയെടുക്കുന്നത്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഞാനൊരു 20 വർഷത്തിലധികമായിട്ട് ഇവിടെ പ്രവാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേബർ ക്യാമ്പുകളിലാണെങ്കിലും നമുക്ക് ഞാൻ താങ്കളെ കൊണ്ടുപോയി കാണിച്ചതാണ് ലേബർ ക്യാമ്പിലെ ജീവിതങ്ങളും. കൊച്ചുബാവ നേരത്തെ പെരുങ്കളിയേട്ടം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഒരാഴ്ച ആദിവാസികളുടെ കൂടെ താമസിച്ചാൽ ചെയ്തത്. പല എഴുത്തുകാരും അങ്ങനെ പോയിട്ട്, ഞാനാണെങ്കിലും നമ്മളെ പല സുഹൃത്തുക്കളാണെങ്കിലും ഇത് പോയി പഠിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. താങ്കൾ എൻ്റെ പുസ്തകം ദയവായിട്ടൊന്ന് വായിക്കണം. അത് നല്ല ഒരു കൃതി ഞാൻ പറയില്ല, താങ്കൾ വായിച്ച് തീരുമാനിച്ചുള്ളൂ. അതുപോലെ പല കൃതികളും ഇവിടെ ഉണ്ടാവുന്നുണ്ട്, വായനക്കാരിലെത്തുന്നില്ല. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് ആടുജീവിതത്തിലുള്ള അനുഭവം ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ ഒട്ടകങ്ങളെ നോക്കാനും ആടിനെ നോക്കാനും ഒക്കെ ആയിട്ട് വന്നിട്ട്, അതുപോലെ ലേബർ ക്യാമ്പിൽ ഇപ്പോഴും ഒരു ചൈനയിൽ ഒരു ബാർബർക്ക് കിട്ടുന്നത് ഇത്രയും, ഒരു എഞ്ചിനീയറുടെ ഈക്വൽ ശമ്പളമാണ്. ഇവിടെ ഒരു തൊഴിലാളിക്ക് കിട്ടുന്നത് 600-700 ദിർഹം ശമ്പളമാണ്. നേരെ മറിച്ച് അപ്പൊ എത്ര രൂപയെ നാട്ടിലേക്ക്? 8,000 രൂപ അവന് കിട്ടുന്നത്. അപ്പൊ ഈ 50,000-20,000 രൂപ ഒരു സാധാരണ തൊഴിൽ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് സമയക്കുറവുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച ഒരു പ്രത്യേക പ്രക്രിയ കൊണ്ട് നിങ്ങൾക്ക് എഴുത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന വെറും തട്ടിപ്പാണ്. യഥാർത്ഥത്തിൽ അത് അങ്ങനെ ഒരു സംഭവം കാരണം ഇവിടുത്തെ ജോലി തിരക്ക്. രാവിലെ നമ്മൾ ഒരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ജോബ് ചിലപ്പോൾ രാത്രി 10-11 മണി വരെ ഓവർടൈം വരെ. ഒരു കാര്യം എനിക്ക് മനസ്സിലാണ്, അതായത് നമ്മുടെ ലോകത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സാഹിത്യകൃതികൾ
ചെയ്തിട്ടുള്ളത് അവർ ഏറ്റവും തിരക്ക് പിടിച്ച സമയത്ത്. ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരുപാട് അല്ലെങ്കിൽ ഒരു 10 വർഷം കൊണ്ട് അവർ കൃതി ഇറക്കുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 10 വർഷം അങ്ങനെയുണ്ടോ? ഓക്കെ, വേറിട്ട് എഴുത്തിന് തീർച്ചയായും സമയം കൂടുതൽ വേണം. ഇവിടെ ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം ഭാവന ഇഷ്ടം പോലെ ഉണ്ട്, അതേപോലെ തന്നെ അവൻ എന്തുണ്ട് അനുഭവങ്ങളുണ്ട്. പിന്നെ എഴുത്തിന് വേണ്ടത് ഭാഷയാണ്, പദസമ്പത്തി. അത് കുറഞ്ഞാൽ പോലും അവന് കിട്ടാത്ത സംഗതി സമയം തന്നെയാണ്. ഒരു ആട് ജീവിതം പോലത്തെ ഒരു വ്യത്യസ്തമായ എഴുത്തിൽ ഒരു കനപ്പെട്ട കൃതിക്ക് തീർച്ചയായും സമയം കൂടി വേണം, അതിവിടെ വളരെ കുറവാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. നമ്മൾക്ക് നാട്ടിലായിരിക്കുന്നതിനേക്കാൾ ഇപ്പം നാട്ടിൽ ഇപ്പോൾ ഇവിടെ നിന്ന് മാസത്തിൽ ഒരു 5000 രൂപ നാട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു 10000 രൂപ നാട്ടിലേക്ക് USA പോയി അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി. കാരണം നാട്ടിൽ നമ്മൾ ഡെയിലി ഹോസ്പിറ്റലിൽ പോകണം, ബന്ധുക്കളെ ചെന്ന് നോക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിനേക്കാൾ ഇവിടെയാണ് സമയം കൂടുതൽ. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയ നാട്ടിലെ സാമൂഹിക പ്രവർത്തനം, വായനശാലയുടെ ബാനറി കമ്മിറ്റി മെമ്പർ, രാഷ്ട്രീയ പ്രവർത്തനം, ഇതെല്ലാം കഴിഞ്ഞ് അമ്പല കമ്മിറ്റി, ഇതെല്ലാം കഴിഞ്ഞ് എപ്പോഴാണ് വീട്ടിലെത്തുന്നത്? ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അപ്പൊ ഈ കവി, ഈ കവി നമ്മുടെ കൊച്ചു കവി നാട്ടിലുള്ളപ്പം ഒരുപാട് കവിതകൾ എഴുതിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ വന്നപ്പോ അദ്ദേഹത്തിന് ഉറവ പറ്റിപ്പോയി. ഇവിടെ വരുമ്പോ ഉറവ പറ്റല്ല. ഇപ്പൊ ഉദാഹരണത്തിന് നന്ദു കാവാലം ഇപ്പൊ എന്നോട് പറഞ്ഞു മിസ് കോൾന്ന്, അപ്പൊ തന്നെ എനിക്കൊരു പുതിയ കഥയുടെ ത്രെഡ് കിട്ടി. കാരണം എന്താ അറിയോ, ത്രെഡ് കിട്ടി, ഇതിനൊരു ഓഫർ ഉണ്ട്. കാരണം നിങ്ങൾക്ക് വരുന്ന കോളിന് പൈസ കിട്ടും. അപ്പൊ എന്ത് ചെയ്യും ആൾക്കാർ, ഇപ്പൊ എന്താ ചെയ്യണ അറിയോ, കമ്പനിയുടെ ഫോണിൽ ഡൂന് വിളിച്ചിട്ട് എടുത്തങ്ങോട്ട് വെക്കും. നോക്ക്, 1.5 മണിക്കൂർ കടക്കിന്റെ വള്ളക്ക് നന്ദു കാവാലത്തിന്റെ മിസ്ഡ് കോൾ എന്നുള്ള വാക്കുള്ള ഒരു കഥ ഉണ്ടാകുകയാണ്. ഭാവനാക്ഷാമം ഒരു മെയിൻ ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് നമുക്ക് സയൻസ് ഫിക്ഷൻ ഇല്ല, അങ്ങനെ ഒരു ജോൺറ തന്നെ നമുക്ക് മലയാളത്തിലില്ല. ഒരു പോയിന്റ് കൂടി പറയട്ടെ, നമുക്ക് ടെക്നിക്കൽ ടേംസ് തന്നെ മലയാളത്തിൽ പലർക്കും അറിയില്ല. കാര്യം ഭാഷ വളരുന്നില്ല, ഭാഷ ടെക്നിക്കലി വളരുന്നില്ല, സാങ്കേതികമായ പദങ്ങൾ നമുക്കില്ല. എന്തുകൊണ്ട് ഈ സാഹിത്യം, വികാരം, ഓർമ്മ, പ്രണയം, വിരഹം, ഇത് ഇതിൽ മാത്രം ചുറ്റിക്കറങ്ങി നിൽക്കുന്നു. ബന്ധങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ കഥകളുടെ മെയിൻ. പിന്നെ അനുഭവിക്കുന്ന കഷ്ടതകൾ, അതല്ലാതെ അതിൽ നിന്ന് വിട്ടുനിന്നിട്ട് യാത്രാക്കുറിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ വളരെ പരിമിതമാണ്. പ്രവാസ സാഹിത്യം, മിഥ്യയും യാഥാർത്ഥ്യവും, സ്ട്രൈറ്റ് ടോക്ക് ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം ഞങ്ങൾ മടങ്ങി വരും. അതുവരെ നന്ദി, നമസ്കാരം.